ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ മലയാളം. ഇന്ന് നമുക്ക് ഡാലിയ രവിക്കോവിച്ചിൻ്റെ ഹോവറിങ് അറ്റ് എ ലോ ആൾട്ടിറ്റ്യൂഡ് എന്ന പോയത്തിൻ്റെ ഷോർട്ട് സമ്മറി ഒന്ന് നോക്കാം. ഡാലിയ രവിക്കോവിച്ചിൻ്റെ ഫേമസ് ആയൊരു പോയമാണ് ഹോവറിങ് അറ്റ് ലോ ആൾട്ടിറ്റ്യൂഡ്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ സ്വമേയുള്ള ഒരു പെർസെപ്ഷനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ വർക്കാണിത്. അതിൻ്റെ ഫലമായി തന്നെ ഈ പോയം ഇസ്രായേൽ ലിറ്ററേച്ചറിലും രാഷ്ട്രീയ ചരിത്രത്തിലും അതിൻ്റേതായ ഒരു സ്ഥാനം നേടി. രാഷ്ട്രീയപരമായ അടിച്ചമർത്തലും ബലാത്സംഗവും കൊലപാതകവും സാധാരണമാണെന്ന് പോയറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്പീക്കറിനെ നമുക്ക് ഈ പോയത്തിൽ കാണാനും സാധിക്കും. ഹോവറിങ് അറ്റ് എ ലോ ആൾട്ടിറ്റ്യൂഡ് എന്ന പോയം ഒരു വാർ പോയമാണ്. ഒരു ഇടയ പെൺകുട്ടിയുടെ ബലാത്സംഗത്തെ വിവരിക്കുന്നുമുണ്ട് ഇതിൽ. ഐ ആം നോട്ട് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം ആരംഭിക്കുന്നത്. ഇത് കവിതയിൽ മുഴുവൻ നമുക്ക് കാണാനായും സാധിക്കും. ഭയാനകമായ ഒരു സംഭവം ഈ പ്രസ്താവനകളുമായി തുടർച്ചയായി സംയോജിപ്പിച്ചിട്ടുണ്ട്. ഐ ആം നോട്ട് ഹിയർ എന്ന് സ്പീക്കർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് ഈ പോയത്തിൽ കാണാനായി സാധിക്കും. അവർ സ്വയം പറയാനായി ശ്രമിക്കുന്നത് പോലെ അവൾ സ്വയം ഇല്ലെന്ന് വിശ്വസിക്കുകയാണ്. ഈ വരികൾക്കിടയിലൂടെ കഥ പറയുകയാണ് പോയറ്റ്. ഈ പോയം ആദ്യം ഒരു പെൺകുട്ടിയെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ പെൺകുട്ടി ഈ ദിവസം ജീവിക്കില്ല എന്ന വരി വളരെ ലളിതവും ഗൗരവമേറിയതുമായ ഒരു പ്രസ്താവനയാണ്. ഇത് ഏതാണ്ട് ഒരു കൊച്ചു കുട്ടിയെ പോലെയുള്ള സത്യസന്ധതയാണ് അനുകരിക്കുന്നത്. വാക്കുകൾ ഒഴിവാക്കാതെ ഈ പെൺകുട്ടി നശിച്ചുവെന്ന് സ്പീക്കർ പറയുന്നു. ഈ ലളിതമായ പ്രസ്താവനയിലും ഒരു സങ്കടവും സഹതാപവും നമുക്ക് കാണാം. ചില സമയങ്ങളിൽ സ്പീക്കറിന് വികാരമില്ലാത്ത സർവജ്ഞനായ ഒരു നിരീക്ഷകൻ്റെ മോതിരമുള്ളതായി പറയുന്നു. സംഭവിക്കുന്നതെല്ലാം ദൂരെ നിന്ന് വീക്ഷിക്കുന്നതായി തോന്നുന്നു. എന്നാൽ മറ്റ് സമയങ്ങളിൽ സ്പീക്കർ വളരെ ശക്തമായി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. തുടർന്നുള്ള വരികളിൽ പോയറ്റ് പെൺകുട്ടിയുടെ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി തന്നെ വിവരിക്കുന്നു. പക്ഷേ ഉടനെ തന്നെ സ്പീക്കറിന് തൻ്റെ വികാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ സമയത്തെല്ലാം സ്പീക്കർ ഐ ആം നോട്ട് ഹിയർ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കും. എൻ്റെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പോയറ്റ് സ്വയം ശാന്തമാകാൻ ശ്രമിക്കുന്നതും നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കും. ഈ സംഭവങ്ങളൊക്കെ കാണുന്നതിൽ ഒരു വിഷമം ഉണ്ടായില്ല എങ്കിൽ പോലും അവർക്ക് ശരിക്കും വൈകാരികമായി അത് ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പോയത്തിലൂടെ കാണാം. തുടർന്നുള്ള വരികൾ ഈ കവിതയിലെ പ്രധാനപ്പെട്ട വരികളാണ്. ആ വരികളിലാണ് നമുക്ക് ഹോവറിങ് എന്ന പരാമർശം കാണാൻ സാധിക്കുന്നത്. തുടർന്നുള്ള വരികളിലൂടെ പോയറ്റ് ഒരു മാലാഖയുടെ രൂപം ചിത്രീകരിക്കുന്നു. സർവജ്ഞനായ ഈ കാഴ്ചക്കാരൻ എല്ലാം വീക്ഷിക്കുന്നു. എന്നാൽ ഈ ചിത്രം പൂർണ്ണമായും മാലാഖയുടെ തീം പിന്തുടരുന്നില്ല എന്ന് നിരീക്ഷകൻ പറയുകയാണ്. അവൾ കാണുന്ന പെൺകുട്ടിയെക്കുറിച്ച് പൂർണ്ണമായും വേവലാതിപ്പെടുന്നുമില്ല. ഈ പോയറ്റിന് ഈ പെൺകുട്ടിയുടെ അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിൽ ആത്മാർത്ഥമായൊരു വേവലാതി കാണാൻ സാധിക്കുന്നില്ല. അവളുടെ വേർപിരിയലിനെ കുറിച്ച് മുകളിലുള്ള വരികൾക്കിടയിലുള്ള വരികൾ സൂചിപ്പിക്കുന്നത് അവൾ ഇടപെടാതെയും അവൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സാഹചര്യത്തിൽ നിന്ന് കുഷനായിരുന്നില്ല എന്നാണ്. അവളുടെ വിവരണത്തിൽ നിന്ന് അവർ ഇതിനെല്ലാം സാക്ഷിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അവർ പെൺകുട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു. കവിതയുടെ ഏറ്റവും ഉജ്ജ്വലവും ഭയാനകവുമായ വരികളാണ് തുടർന്ന് വരുന്നത്. മരണത്തിന് മുൻപുള്ള പെൺകുട്ടിയുടെ പ്രതികരണം അവിശ്വസനീയമാംവിധം ഉജ്ജ്വലമായ ചിത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. നരേറ്റർ കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള ഈ സംഘർഷമാണ് കവിതയിലുടനീളം. സ്വയം വേർപെടുത്താനുള്ള അവളുടെ കഴിവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നരേറ്റർ സ്വയം നേരിട്ട് സംസാരിക്കുന്നതായും നമുക്ക് തോന്നുന്നു. അവൾ ഉള്ളെടുത്ത് അവളില്ല, അല്ലെങ്കിൽ അവൾ കാണുന്നത് അവൾ കാണുന്നില്ല. എന്നാൽ അവൾ സ്വയം പറയുന്നതും അവളുടെ യഥാർത്ഥ യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നിർണായകമാണെന്ന് തോന്നുന്നു. ഒരു ആഘാതകരമായ അനുഭവത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒരുതരം സംഘർഷമായ മനസ്സ് ആ സംഭവത്തെ വീണ്ടും പ്ലേ ചെയ്യുകയും അപ്പോൾ ചില ഭാഗങ്ങൾ അതിനെ നിയന്ത്രിക്കാനും അതിൻ്റെ സത്യത്തെ നിരാകരിക്കാനും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. രവിക്കോവിച്ച് അവൾ വിവരിക്കുന്ന അനീതിയെയും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ചുള്ള അവിശ്വസനീയമായ സഹാനുഭൂതിയും വൈകാരിക ധാരണയും ഈ കവിതയിൽ പകർത്തുന്നതായി നമുക്ക് തോന്നും. അത്തരം സന്ദർഭങ്ങളിൽ രവിക്കോവിച്ചിന് അനുഭവപ്പെടേണ്ട ദുഃഖവും ഖേദവും ഈ വർക്കിലുടനീളം വളരെ ശക്തമായി പ്രതിധ്വനിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.